നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് മിഡ് ടേം എക്സാമിനേഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2019 ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസേഴ്സ് ഒക്കെ നമുക്ക് ഇത് നോക്കാം. ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആ രണ്ട് ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എ എന്നും ബി എന്നും രണ്ട് പാർട്ട് ഉണ്ട്. അപ്പൊ ഒരാൾക്ക് എ ഒരാൾക്ക് ബി അങ്ങനെയായിരിക്കും തരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയില് എ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത വീഡിയോയില് ബി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ആദ്യത്തെ ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻസ് 1 to 3 carries 1 mark, attempt any 2 എന്ന് പറയുന്നുണ്ട്. 1, 2, 3 അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം ചെയ്താൽ മതി. അപ്പൊ നോക്കൂ, സ്റ്റഡി ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ സ്യൂട്ടബിളി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ സ്പോട്ട്, ലൈറ്റ്, ജേക്കോബ്സൺസ് ഓർഗൻ, ഡാഷ്. ഇവിടെ ഐ സ്പോട്ട് എന്ന് പറയുന്നത് പ്ലാനേറിയയിൽ കാണുന്നതാണ്. അത് ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത് അല്ലെ. ജേക്കോബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത് പാമ്പുകളിലൊക്കെ കാണപ്പെടുന്നതാണ്. അത് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത്? സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. ഈ ഒരു പാർട്ടിൽ നിന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കുന്നത് ആ ഓർഗാൻസ് തന്നിട്ട് അതിൽ കാണപ്പെടുന്ന ആ ഒരു പെർട്ടിക്കുലർ സെൻസ് ഓർഗാൻ്റെ അല്ലെങ്കിൽ ആ സെൻസറി റിസപ്റ്ററിന്റെ പേര് എഴുതാനാവാം. അങ്ങനെ ഒരു റിലേഷൻ ആവാൻ ചോദിക്കുക. ഇപ്പൊ ഐസ്പോട്ട് ലൈറ്റ് എന്നതിന് പകരം പ്ലാനേറിയ, ഐസ്പോട്ട്, സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് ഡാഷ് അങ്ങനെ തരാം. അങ്ങനെയും തരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ജേക്കോബ്സൺസ് ഓർഗൻ ആണ് സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അത് സഹായിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഫൈൻഡ് ദി ഓഡ് വൺ ആൻഡ് റൈറ്റ് ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി ആൻഡ് സിറോഫ്താൽമിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ അൾഷിമേഴ്സും പാർക്കിൻസൺസും എപ്പിലെപ്സിയും നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ് അല്ലെ. സിറോഫ്താൽമിയ എന്ന് പറയുന്നതോ കണ്ണിൽ വരുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സിറോഫ്താൽമിയ ആണ് അല്ലെ. സിറോഫ്താൽമിയ ആണ് ഇവിടെ ആൻസർ വരിക. ദൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ, കംപ്ലീറ്റ് സ്യൂട്ടബിളി ദ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ സെൻട്രൽ കനാൽ. സെൻട്രൽ കനാൽ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? യെസ്, നമ്മളുടെ സ്പൈനൽ കോഡിൽ വരുന്ന പാർട്ട് ആണ് അല്ലെ. സെൻട്രലുള്ള ഒരു ഹോളോ കനാൽ ആണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. അവിടെ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ക്വസ്റ്റ്യൻ 4 to 6 ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഏറ്റവും നന്നായി അറിയുന്നത് മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഇൻ ദ ഐ ജസ്റ്റ് ആസ് ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഇൻ ദി ബ്രെയിൻ. നമ്മളുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ബ്ലഡിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ് അല്ലെ. അത് ബ്രെയിനിലുള്ളതാണ്. നമുക്കറിയാം ഈ മെനിഞ്ചസിന്റെ ലെയേഴ്സിനിടയ്ക്കും അതുപോലെ തന്നെ ഈ ബ്രെയിനിൽ കാണപ്പെടുന്ന വെൻട്രിക്കിൾസിലും ഒക്കെ എന്ത് കാണുന്നുണ്ട്? ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ബ്ലഡിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ്. അതുപോലെ ഒരു ഫ്ലൂയിഡ് എവിടെയും കാണുന്നുണ്ട്? ഐയിലും കാണുന്നുണ്ട്. ഇതുപോലെ ബ്ലഡിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഫ്ലൂയിഡ് ഐയിലും കാണുന്നുണ്ട്. നെയിം ദ ഫ്ലൂയിഡ്, വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ. അത് ഏത് ഫ്ലൂയിഡ് ആണെന്ന് എഴുതണം, അതിന്റെ ഫങ്ഷൻ എന്താണെന്നും എഴുതണം. ഏത് ഫ്ലൂയിഡ് ആണ്? അക്വസ് ഹ്യൂമർ ആണ് അല്ലെ. വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ആണ്. അതെവിടെയാ കാണപ്പെടുന്നത്? അക്വസ് ചേമ്പറിലാണ്. അക്വസ് ചേമ്പർ എന്ന് പറയുന്നത് ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കായിട്ട് വരുന്ന സ്പേസ് ആണ്. അക്വസ് ചേമ്പറിൽ കാണുന്ന അക്വസ് ഹ്യൂമർ ആണ് ബ്ലഡിൽ നിന്നും ഉണ്ടാവുകയും ബ്ലഡിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഫ്ലൂയിഡ്. അതിന്റെ ഫങ്ഷൻ എന്താണെന്ന് അറിയുമോ? കണ്ണിലെ ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഫങ്ഷൻ. അപ്പോ അക്വസ് ഹ്യൂമർ ആണ് ആൻസർ വരുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് നറേഷ്മെന്റ് ടു ദി ടിഷ്യൂസ് ഓഫ് ദി ഐ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ്സ് ദി ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ഒരു ന്യൂറോണിൽ നിന്നും തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്, അല്ലെ. ഒരു സിനാപ്സിന്റെ പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നോക്കൂ, ഐഡന്റിഫൈ ദ പാർട്ട് ഇൻ ദി ഇല്ലുസ്ട്രേഷൻ. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? സിനാപ്റ്റിക് നോബ് ആണ് അല്ലെ. ഐഡന്റിഫൈ ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഈസ് സെക്രേറ്റഡ് ഫ്രം എ. ഗിവ് വൺ എക്സാമ്പിൾ
for this chemical substance. ഇവിടെ ഈ എയിൽ നിന്നും secrete ചെയ്യപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഏതാണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് അല്ലെ ആ സബ്സ്റ്റൻസുകൾ നമ്മൾ എന്താ വിളിക്കുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതും? അസറ്റൈൽ കോളിനെ എഴുതാം, ഡോപ്പമിനൊക്കെ എഴുതാം. അപ്പോ ആ എ എന്ന് അടയാളപ്പെടുത്തിരിക്കുന്ന ഭാഗം സിനാപ്റ്റിക് ന്യൂറോൺ ആണ്. അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ കെമിക്കൽസിന് നമ്മൾ, അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ആ കെമിക്കൽസിന് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് അസറ്റൈൽ കോളിൻ. നിങ്ങൾക്ക് ഡോപ്പമിൻ വേണമെങ്കിലും എഴുതാനായിട്ട് സാധിക്കും. നോക്കൂ, ലിസ്റ്റ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ബോഡി വെൻ വി ഫേസ് ആൻ എമർജൻസി സിറ്റുവേഷൻ. പെട്ടെന്ന് പേടിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടും, സലൈവയൊക്കെ ഇല്ലാതെയാവും, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഇവിടെ നോക്കൂ, ഡിഫറെന്റ് ബോഡി പാർട്സിൽ, ഇപ്പൊ ഹാർട്ട്, ലിവർ, അഡ്രിനൽ ഗ്ലാൻഡ്, ഇൻഡസ്ട്രൈൻ, ഈ നാല് ഭാഗങ്ങൾ എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം പഠിക്കുമ്പോഴാണ് നമ്മളിത് പഠിച്ചത് അല്ലെ. ഹാർട്ടിന് എന്ത് സംഭവിക്കും? ഹാർട്ട് ബീറ്റ് കൂടും. നമ്മളിപ്പോ പെട്ടെന്ന് പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ ലിവറിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നോക്കൂ. ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. ദെൻ അഡ്രിനൽ ഗ്ലാൻഡിന് എന്ത് സംഭവിക്കുന്നു? അഡ്രിനൽ ഗ്ലാൻഡിന് ഇത്തരത്തിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷനുമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോൺ, എമർജൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് അത് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. സോ അഡ്രിനൽ ഗ്ലാൻഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻഡസ്ട്രൈനിൽ എന്ത് സംഭവിക്കുന്നു? പെരിസ്റ്റാൾസിസ്, അതായത് ഫുഡിന്റെ മൂവ്മെന്റ് വളരെ സ്ലോ ആയിട്ടാണ് ഇൻഡസ്ട്രൈനിൽ നടക്കുക ഈ ഒരു സമയത്ത്. നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിലൊക്കെ അങ്ങനെയാണ് ഫുഡിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഫുഡിന്റെ മൂവ്മെന്റ് ഇൻഡസ്ട്രൈനിലൂടെ നടക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 7 to 9 ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതമാണ് ഉള്ളത്. വാട്ട് ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൈറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. നെയിം എ ഡിസീസ് ദാറ്റ് കോസ്ഡ് ബൈ ദി ഡിഫെക്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് എഴുതണം, അതിന്റെ ഇമ്പോർട്ടൻസ് എഴുതണം. ദെൻ എന്തുകൂടി എഴുതണം? ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷൻ, ഏതെങ്കിലും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗത്തെ കുറിച്ചും നമ്മൾ എഴുതണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള രോഗങ്ങളിൽ ഒന്ന് ഇത്തരത്തിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കുറയുന്നത് മൂലമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഏതാണ് എന്നൊക്കെ നോക്കാം. ആദ്യം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റഡ് ഫ്രം സിനാപ്റ്റിക് ന്യൂബ് ടു ദി സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്റ്റിക് ന്യൂബിൽ നിന്നും സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതാണ് ഒരു ന്യൂറോണിൽ നിന്നും തൊട്ടടുത്തുള്ള ന്യൂറോണിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സെല്ലിലേക്കോ ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി ഡിസീസ് ചോദിക്കുന്നുണ്ട് അല്ലെ, ഏത് ഡിസീസ് ആണ്? പാർക്കിൻസൺസ് ഡിസീസ് ആണ്. ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന പ്രശ്നം മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ് പാർക്കിൻസൺസ് ഡിസീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെറിബ്രൽ റിഫ്ലെക്സ്. ഇല്ലുസ്ട്രേറ്റ് ദി പാത്ത് ഓഫ് ഇമ്പൾസ് ഇൻ ദാറ്റ് റിഫ്ലെക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്ലോ ചാർട്ട്. അപ്പൊ സെറിബ്രൽ റിഫ്ലെക്സിന് ഒരു എക്സാമ്പിൾ എഴുതുകയും വേണം, ആ ഒരു ഫ്ലോ ചാർട്ട്, ഒരു റിഫ്ലെക്സ് ആർക്ക് വരയ്ക്കുകയും വേണം. അപ്പോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സെറിബ്രൽ റിഫ്ലെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? സെറിബ്രൽ റിഫ്ലെക്സ് ആണ്. അപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കില് സ്പൈനൽ റിഫ്ലെക്സ് ആണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. നമ്മൾ എന്തിലെങ്കിലും ഒരു വസ്തു വില ചൂടുള്ളതിൽ തൊടുന്ന സമയത്ത് കൈ പിൻവലിക്കുന്നു എന്നുള്ളൊരു എക്സാമ്പിൾ ആണ് കൊടുത്തത്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ അത് എന്ന് പറയുന്നത് സ്പൈനൽ റിഫ്ലെക്സ് ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് റിഫ്ലെക്സ് എന്ന് കണ്ടിട്ട് അത് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറിബ്രത്തിലേക്ക് പോയിട്ട് സെറിബ്രം കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള റിഫ്ലെക്സുകളാണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കണ്ണിലേക്ക് ലൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ ഒക്കെ വന്ന് പതിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കണ്ണ് ചിമ്പാറുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ കണ്ണിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രാണി വരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കണ്ണ് ചിമ്മുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് നന്നായിട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് ചിമ്മാറുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സെറിബ്രൽ റിഫ്ലെക്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം. സ്റ്റിമുലസ്, ഇവിടെ സ്റ്റിമുലസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലൈറ്റ് ആണ്. ലൈറ്റ് വരുന്നു, റിസപ്റ്റർ ആരാണ്? ഐ ആണ് അല്ലെ, കണ്ണാണ് റിസപ്റ്റർ. ഈ റിസപ്റ്ററിൽ നിന്നുമുള്ള മെസ്സേജ് സെൻസറി ന്യൂറോൺ വഴി എവിടത്തേക്കാണ് എത്തുന്നത്?
സെറിബ്രം അല്ലെങ്കിൽ നമുക്ക് ബ്രെയിൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ സെറിബ്രം, സെറിബ്രൽ റിഫ്ലക്സ് ആണല്ലോ. സോ സെറിബ്രം എന്ന് തന്നെ എഴുതാം. സെറിബ്രത്തിലേക്ക് എത്തുന്നു, സെറിബ്രത്തിൽ നിന്ന് മോട്ടോർ ന്യൂറോൺ വഴി അത് എഫക്റ്റർ ഓർഗനിലേക്ക്, എഫക്റ്റർ ഓർഗൻ എന്ന് പറയുന്നത് ഐ തന്നെയാണ്, കണ്ണിലേക്ക് മെസ്സേജ് കൊണ്ടുവരുന്നു. കണ്ണ് ചിമ്പാനുള്ള മെസ്സേജ് സെറിബ്രത്തിൽ നിന്നും മോട്ടോർ ന്യൂറോണ് ഐയിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ നമ്മളുടെ കണ്ണ് നമ്മൾ ചിമ്പുന്നു. അപ്പോ ഇവിടെ സെറിബ്രം എന്ന് വരുന്നതാണ് ഇമ്പോർട്ടൻസ് അല്ലെ. സെറിബ്രൽ റിഫ്ലക്സ് ആയതുകൊണ്ട് തന്നെ സെറിബ്രം ആണ് അവിടെ പ്രത്യേകിച്ച് എടുത്ത് എഴുതേണ്ടത്, അത് മറക്കരുത്. സ്പൈനൽ റിഫ്ലക്സ് വേറെയാണ്, സെറിബ്രൽ റിഫ്ലക്സ് വേറെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഐസ് ആർ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻസ്, വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ടു എൻഷുർ ദി ഹെൽത്ത് ഓഫ് ഐ. കണ്ണിന്റെ ഹെൽത്ത് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, ക്ലീൻ ആക്കി വെക്കുക അല്ലെ, കണ്ണ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക, ആവശ്യമില്ലാതെ കണ്ണിലേക്ക് തൊടാതിരിക്കുക, പിന്നെ നമ്മളുടെ കണ്ണിന് ചുറ്റൊന്നും കെമിക്കൽ സബ്സ്റ്റൻസുകളൊക്കെ അപ്ലൈ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ഈ സെൽഫോൺസ്, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ എപ്പോഴും ഫോണിലോ ടിവിയിലോ കമ്പ്യൂട്ടറിലോ ഒന്നും നോക്കിക്കൊണ്ടിരിക്കാതിരിക്കുക, പിന്നെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നമുക്കറിയാം വൈറ്റമിൻ എ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ, കണ്ണിന്റെ കാഴ്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. സോ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കാനത് കാരണമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 10-12 ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്താൽ മതി. 4 മാർക്കാണ് ഒരു ചോദ്യത്തിനുള്ളത് കേട്ടോ. ഡ്രോ ആൻഡ് ലേബിൾ ദി പാർട്സ് ഓഫ് ദി ഇയർ. ഇപ്പോൾ ഡ്രോ ആൻഡ് ലേബിൾ ആണ്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ചില സമയത്ത് വരയ്ക്കാനായിട്ട് ചോദിക്കാറില്ല ഓരോ ഭാഗങ്ങൾ ഏതാണ് എന്നുള്ളത്. ഇപ്പോൾ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭാഗങ്ങൾ കൊടുക്കാം, എന്നിട്ട് അത് ഏതാണെന്നുള്ളത് എഴുതാൻ മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വരച്ച് അടയാളപ്പെടുത്താൻ ചോദിക്കുക. അപ്പൊ ഏതാണെങ്കിലും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. നോക്കൂ, ദ സ്മോളസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി. ഇയർ ഓസിക്കിൾസിൽ വരുന്ന സ്റ്റേപ്പിസ് ആണ് അല്ലെ, സ്റ്റേപ്പിസ് ആണ് ആൻസർ. ഇതിൽ എവിടെയാണ് സ്റ്റേപ്പിസ് വരുന്നത്, ആ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, അതാണ് ഓർഡർ. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്. അപ്പൊ സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് ഏറ്റവും അറ്റത്തെ ബോണാണ്, അതായത് ഇന്നർ ഇയറുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ടില്ലേ. ദെൻ അപ്പോ എ എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. അപ്പൊ എ എന്ന് അടയാളപ്പെടുത്തി സ്റ്റേപ്പിസ് എന്ന് എഴുതുക. ദെൻ നോക്കൂ, ദ നെർവ് ഇൻ റിലേഷൻ വിത്ത് ബോഡി ബാലൻസിങ്. ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്ന നെർവ് ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏത് നെർവ് ആണ്, വെസ്റ്റിബുലാർ നെർവ് ആണ് അല്ലെ, ഇതാണ് വെസ്റ്റിബുലാർ നെർവ്സ്. അപ്പോ ബി എന്ന് പറയുന്നത് വെസ്റ്റിബുലാർ നെർവ് ആണ്, അതിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ, അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ബി എന്ന് എഴുതിയിട്ട് അത് അതിന്റെ കൂട്ടത്തില് ആ വെസ്റ്റിബുലാർ നെർവ് എന്ന് കൂടി എഴുതണം. ദെൻ ദ പാർട്ട് ഓഫ് ഇന്നർ ഇയർ റിലേറ്റഡ് ടു ഹിയറിംഗ്. ഇന്നർ ഇയറിന്റെ ഏത് ഭാഗമാണ് കേൾവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, കോക്ലിയ ആണ് അല്ലെ. ഈ സ്നെയിലിന്റെ തോട് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. അപ്പൊ സി എന്ന് പറയുന്നത് അതാണ്, ഡി എഴുതിയ പോലെ ഉണ്ട് അല്ലെ, നമുക്കത് മാറ്റിയിട്ട് സി എന്ന് തന്നെ കൃത്യമായിട്ട് നോക്കാം അല്ലെ എഴുതാം. അപ്പോ ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് കോക്ലിയയാണ്, ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്, ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് സ്റ്റേപ്പിസ് കേട്ടോ. ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക, മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ ബോൺ. ദെൻ ബി എന്താണ്, വെസ്റ്റിബുലാർ നെർവ് ആണ്, ബോഡി ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നെർവ് വെസ്റ്റിബുലാർ നെർവ് ആണ്. ഇനി ഹിയറിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന നെർവ് ആണ് ചോദിച്ചതെങ്കിൽ ഏതാ എഴുതുക, അത് ഓഡിറ്ററി നെർവ് ആണ്. ഓഡിറ്ററി നെർവ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അല്ലെ, ഓഡിറ്ററി നെർവ്. അത് ചോദിച്ചിട്ടില്ല എന്നാലും പറഞ്ഞതാണ് കേട്ടോ. 11th ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ വെൻ ആൻ ഇമേജ് ഫോംഡ് ഓൺ റെറ്റിന. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഇൻ റിലേഷൻ വിത്ത് ദി എക്സ്പീരിയൻസ് ഓഫ് വിഷൻ. അപ്പോ റെറ്റിനയില് ഇമേജ് ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇമേജ് ഫോമായി കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, അത് വിഷനുമായി ബന്ധപ്പെടുത്തി ഫ്ലോ ചാർട്ടിന്റെ രൂപത്തില് റെപ്രസെന്റ് ചെയ്യുക കൂടി വേണം. അപ്പോ റെറ്റിനയിലെ ഇമേജ് ഫോം ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാണപ്പെടുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സിലെ പിഗ്മെന്റ്സ് ആയിട്ടുള്ള റെഡോപ്സിനും ഫോട്ടോപ്സിനും ഡിസോസിയേറ്റ് ചെയ്യപ്പെടുകയും അവയിൽ നിന്നും റെറ്റിനാളും ഓപ്സിനും ഉണ്ടാവുകയും ചെയ്യുന്നു.
ഇത് ഇമ്പൾസ് ഉണ്ടാവാൻ കാരണമാവുന്നു. ഈ ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തിയാണ് വിഷൻ പോസിബിൾ ആവുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ ഒരു ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിൽ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിലെ ലൈറ്റ് കോർണിയ ലെൻസ് എന്നിവയിലൂടെ കടന്ന് റെറ്റിനയിലേക്ക് എത്തി അവിടെ ഇമേജ് ഉണ്ടാവുന്നു എന്നുള്ളതെന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇമേജ് കൊണ്ട് റെറ്റിനയിൽ നിന്നും വേണമെങ്കിൽ തുടങ്ങാം, കാരണം ക്വസ്റ്റ്യനിൽ അതാണല്ലോ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. റെറ്റിനയിൽ ഇമേജ് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റോഡോപ്സിനും ഫോട്ടോപ്സിനും ഡിസോസിയേറ്റ് ചെയ്യുന്നു, ദെൻ റെറ്റിനാളും ഓപ്സിനും ഉണ്ടാവുന്നു. ഈ റെറ്റിനാളും ഓപ്സിനും ഉണ്ടായി കഴിയുമ്പോൾ ഈ ഒരു ചേഞ്ച്, ഈ ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇമ്പൾസ് ഉണ്ടാവാൻ കാരണമാവുന്നു. ഈ ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി എങ്ങോട്ടേക്ക് എത്തുന്നു? സെറിബ്രത്തിലേക്ക് എത്തുന്നു, എന്നിട്ട് വിഷൻ പോസിബിൾ ആവുന്നു. അങ്ങനെയാണ് നമുക്ക് സെറിബ്രത്തിലേക്ക് ഈ ഇമ്പൾസ് എത്തിക്കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദി ഡോസൽ റൂട്ട് ആൻഡ് ദി വെൻട്രൽ റൂട്ട് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദി ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ബിറ്റ്വീൻ സ്പൈനൽ കോഡ് ആൻഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? ആദ്യത്തെ ചോദ്യം എന്താണ്? സ്പൈനൽ കോഡിനും ഡിഫറെന്റ് ബോഡി പാർട്സിനും ഇടയ്ക്ക് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതില് ഡോർസൽ റൂട്ടിനും വെൻട്രൽ റൂട്ടിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? യെസ്, യോജിക്കുന്നുണ്ട് അല്ലെ. കാരണം ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്നുമുള്ള ഇമ്പൾസുകളെ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുവരുന്നത് ഡോർസൽ റൂട്ടാണ്. സ്പൈനൽ കോഡിൽ നിന്നുമുള്ള ഇമ്പൾസുകളെ, അതായത് മോട്ടോർ ഇമ്പൾസുകളെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വെൻട്രൽ റൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡോർസൽ റൂട്ടിനും വെൻട്രൽ റൂട്ടിനും സ്പൈനൽ കോഡും ഡിഫറെന്റ് ബോഡി പാർട്സും തമ്മിലുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷനില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെ ഉണ്ട്. ദെൻ ബി നോക്കൂ, ഓൾ റിഫ്ലക്സ് ആക്ഷൻസ് ടേക്സ് പ്ലേസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി സ്പൈനൽ കോഡ്. ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ജസ്റ്റിഫൈ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സെറിബ്രൽ റിഫ്ലക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അതായത് സ്പൈനൽ കോഡ് അല്ല അവിടെ റിഫ്ലക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ ആരാണ്? സെറിബ്രമാണ്. ഇത്തരത്തിലുള്ള റിഫ്ലക്സുകളെ നമ്മൾ എന്താണ് പറയുന്നത്? സെറിബ്രൽ റിഫ്ലക്സസ്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്ട്. എല്ലാ റിഫ്ലക്സുകളും സ്പൈനൽ കോഡിന്റെ കൺട്രോളിലല്ല ഉള്ളത്. നമ്മളുടെ കണ്ണിലേക്ക് പെട്ടെന്നൊരു വസ്തുവോ അല്ലെങ്കിൽ ലൈറ്റോ ഒക്കെ വരുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബ്രമാണ്. അത്തരത്തിലുള്ള റിഫ്ലക്സുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറിബ്രൽ റിഫ്ലക്സസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ബി എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ചാപ്റ്റേഴ്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സിന്റെയും വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.